ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത ഒരു ഹൊറർ മിസ്റ്ററി ജേണലിൽ വരുന്ന ഒരു സിനിമയാണ്. ദേ റീച്ച് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ദേ റീച്ച് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേപ്പ് റെക്കോർഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ടേപ്പ് റെക്കോർഡ് ഒരു ദുഷ്ടശക്തിയുടെ ഒരു പവറുള്ള ഒരു ടേപ്പ് റെക്കോർഡാണ്. ഈ ഒരു നരകത്തിൽ നിന്നൊക്കെ തന്നെ പ്രേതങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ടേപ്പ് റെക്കോർഡ്. അപ്പോൾ ഈ ഒരു ടേപ്പ് റെക്കോർഡ് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പെട്ടുപോകുന്നതും അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പുതിയ പ്ലോട്ടൊന്നുമല്ല, ഒരു യൂഷ്വലായിട്ടുള്ള ഒരു നോർമൽ പ്ലോട്ടാണ്. പക്ഷേ ആ നോർമൽ പ്ലോട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ദേ റീച്ച് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് നമുക്ക് ആദ്യമേ ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ നമുക്ക് കാണിക്കുന്നത്. അതെല്ലാം നോക്കുന്നതിന് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു പ്രേതത്തിനെ കുഴിപ്പിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്ത് പോവാണ്, ഒരു സ്ഥലത്തേക്ക്, ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ പയ്യൻ്റെ ഫ്രണ്ടിൽ ഒരു ബുക്ക് ഇരിക്കും. ആ ഒരു ബുക്ക് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു സിമ്പൽ കാണും, ഡൊമിനൻറ്റ് സിമ്പലോ അങ്ങനെ അങ്ങോട്ടാണ് ആ ഒരു സിമ്പലിൻ്റെ പേര് പറയുന്നത്. പ്രേതങ്ങളുടെ സിമ്പലാണ്. സോ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മിണ്ടാരീടാന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു ഗണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഒരു പയ്യനെ ബേസ്മെൻറ്റിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ആ ഒരു വീട്ടിൽ അവരുടെ മകനാണ്. അവൻ്റെ ദേഹത്ത് പ്രേതം കയറിയിട്ട് അവൻ്റെ നെറ്റിയിലും കണ്ട ഒരു ചിഹ്നം തെളിഞ്ഞ് കാണുകയാണ്. ആ ചിഹ്നം എന്ന് പറയുന്നത് പ്രേതത്തിൻ്റെ ചിഹ്നമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രേതത്തിനെ പറ്റിയിട്ട് പറയാണ്, ഈ ഒരു പ്രേതം ഈ ഒരു വ്യക്തിയുടെ ദേഹത്ത് കയറിയതുകൊണ്ട് തന്നെ അവനെ കൊല്ലാത്ത രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലും ആ ഒരു ചിഹ്നം വാളുണ്ടല്ലോ, ആ ഒരു മതിലും തെളിഞ്ഞ് വരികയാണ്. അങ്ങനെ അവനെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ ഇവനെ കയറി പിടിക്കും. പിടിക്കലെന്ന് പറയുന്നതിന് മുമ്പ് കയറി പിടിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ മരിച്ചുപോകാണ്. സോ അമ്മ ദേഹത്ത് നിന്നൊക്കെ രക്തം വന്ന് മരിച്ചു. അപ്പോൾ ഒരു പള്ളിയിലച്ഛനും അവിടെ വരികയാണ്. ആ ഒരു പള്ളിയിലച്ഛനും ഇതുപോലെ ബ്ലഡ് തുപ്പി മരിക്കുകയാണ്. സോ അതിനുശേഷം ഈ ഒരു വ്യക്തി എന്ത് ചെയ്യും, അവൻ്റെ തലയിൽ ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലും. സോ അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് അടുത്ത് നമുക്ക് ഈ ഒരു സീൻ ഞാനിപ്പോൾ റിവീൽ ചെയ്ത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേറൊരു സ്ഥലം, വേറൊരു ഫാമിലി കാണിക്കും. ആ ഒരു ഫാമിലിയിൽ ജെസിക്ക എന്ന് പറയുന്നൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ബ്രദർ റീസെൻ്റ് ടൈമിലാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ട്. ജെസിക്ക മാത്രമല്ല ഫാമിലിയിൽ അവർക്കൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ ജെസിക്ക ഒരു ശാസ്ത്ര വിദഗ്ധയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ജെസിക്കയ്ക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, സാം ആൻഡ് ലാഡർ എന്ന് പറയുന്ന രണ്ട് പേര്. ഇതിൽ സാമിന് ജെസിക്ക ഒരുപാട് ഇഷ്ടമാണ്, ജെസിക്കയും സാമിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ലാഡർ ഒരു എന്താ പറയുക, ഒരു വായാടി പെണ്ണാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ജെസിക്ക ഒരു ദിവസം തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ഒരു സംഭവം, ഒരു എന്താ പറയുക, ഒരു ബുക്ക് എടുക്കുകയാണ്. അതിൻ്റെ ബുക്കിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് എടുക്കുമ്പോൾ ബുക്കിന് റേറ്റ് കൂടുതലാണ്. അടുത്തൊരു സാധനത്തിന് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ജെസിക്കയുടെ കയ്യിലുള്ള പൈസയ്ക്ക് അത് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ, ശരി ജെസിക്ക പറയുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ കുറേ പഴയ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരു പെട്ടി, ആ ഒരു പെട്ടിക്കകത്താണ് ഒരു ടേപ്പ് റെക്കോർഡൊക്കെ ഇരിക്കുന്നത്. അതെടുക്കുമ്പോഴത്തേക്ക് എവിടെയാണെന്നുള്ള നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുത്താണെന്ന് പറയുമ്പോൾ, ഓക്കെ നിൻ്റെ ബ്രദർ അല്ലെങ്കിൽ ഒരു അടുത്ത് മരിച്ചു പോയത് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ ശരി നിനക്ക് പൈസ വേണ്ട ഈ കൊണ്ടുപോക്കോ എന്ന് പറയും. അങ്ങനെ ജെസിക്ക അതെടുത്തോണ്ട് വരും. ജെസിക്ക എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് നോക്കുമ്പോൾ അച്ഛന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒരു ശാസ്ത്രത്തിലൊക്കെ കുറച്ച് വിദഗ്ധയായിട്ടുള്ളൊരു വ്യക്തിയാണ്, വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അമ്മ വന്നിട്ട് ഈ ജെസിക്കയുടെ അടുത്ത് പറയും, എന്താ പറയുക, നീ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് മാത്രം ഫുൾ ടൈം നടക്കാത്ത രീതിയിൽ പോയി കിടന്ന് ഉറങ്ങുന്നൊക്കെ പറയും, അച്ഛനും പറയും. അങ്ങനെ ജെസിക്ക അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അച്ഛന് ഈ ഒരു വർക്ക്ഷോപ്പുണ്ട്, ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ശാസ്ത്രമൊക്കെ നോക്കണം. അപ്പോൾ അവിടെ പോയി എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെസിക്ക അങ്ങോട്ടേക്ക് വരും. ജെസിക്ക ഇവിടെ വന്നിട്ട് ശരി അച്ഛൻ ഞാനെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേപ്പ് റെക്കോർഡൊക്കെ എടുത്ത് തുടച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പെരിമെൻ്റ് അങ്ങോട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടേപ്പ് റെക്കോർഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ജെസിക്കയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് വീഴാണ്. സോ അതിനുശേഷം അച്ഛൻ പറയും, ശരി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിട്ട്, കൈയുടെ ഉള്ളം കൈയാണ് മുറിയുന്നത്. സോ അത് കെട്ടിയിട്ട് ജെസിക്ക എടുത്ത് പോയി കിടക്കാൻ പറയും. അതിനുശേഷം ജെസിക്കയുടെ ഫാദറും പോയി കിടക്കും. പക്ഷേ ആ ഒരു ടേപ്പ് റെക്കോർഡിൽ നിന്നും പെട്ടെന്ന് ചടലിൽ ഒരുപാട് രക്തം വരുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കൊരു പന്തികേട് തോന്നും. ഇതിനുശേഷം ജെസിക്ക ഡെയിലി ഒരു ഫ്രണ്ട്സിനോടൊപ്പം പോകുമ്പോഴൊക്കെ തന്നെ ജെസിക്കയുടെ കയ്യിൽ മുറിഞ്ഞ ആ ഒരൊറ്റ വെട്ട് പോലെ മുറിഞ്ഞത് ഒരു വി ഷേപ്പിൽ ഒരു സിമ്പൽ പോലെ, ഒരു ഡൊമിനൻറ്റ് സിമ്പൽ പോലെ ഒരു സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജെസിക്കയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം കുറച്ച് രൂക്ഷമാണെന്നുള്ളൊരു കാര്യം. എന്നിട്ട് ജെസിക്കയ്ക്ക് പൂർണ്ണമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഒരു ദിവസം ജെസിക്ക വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ
പോലീസുകാർക്ക് നിൽക്കുകയാണ്, എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് വിടുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് തന്നെ ജെസ്സിക്ക് ഒരു കാര്യം മനസ്സിലാണ്. ജെസ്സിക്ക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എവിടെ പോയിട്ട് അകത്തേക്ക് വരുമ്പോൾ അമ്മ സ്വന്തം മുഖം തന്നെ വെട്ടി മുറിച്ചെടുത്ത് ചതയ്ക്കുന്നത് കാണാണ്. അപ്പോൾ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. ജെസ്സിക്ക പെട്ടെന്ന് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെന്ന് പറയുന്നത്. അതിന് പകരം അച്ഛനാണ് ഒരു അമ്മയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫ്രണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. എഴുതിയതിനിടയിൽ ജെസ്സിക്കയ്ക്ക് എന്താണ് കാര്യങ്ങളെന്ന് അറിയാത്തതുകൊണ്ടാണ് ജെസ്സിക്ക ലൈബ്രറിയിൽ പോയിട്ട് ഇത് ശരിയാക്കാൻ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ പോയി ഒരു ബുക്കൊക്കെ എടുത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ജെസ്സിക്കയുടെ ഫ്രണ്ട്സും രണ്ടുപേരും കൂടെ ഉണ്ട്, എവിടെ പോയി കഴിഞ്ഞാലും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ലൈബ്രറിയിലുള്ളൊരു പെൺകുട്ടി പറയും, ഈ സിമ്പൽ അല്ലേ, ഈ ഒരു സിമ്പലിനെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവളൊരു പ്രത്യേകിച്ചൊരു റൂമുണ്ട്, ആ റൂമിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു ബുക്ക് കാണിച്ചു കൊടുക്കും. അതായത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുണ്ട്, അയാളുടെ അടുത്ത് പോയിട്ട് ഒരു അലക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലൊരു പേഴ്സൺ ഉണ്ട്, അയാളെ പോയി മീറ്റ് ചെയ്യുന്ന് പറയുമ്പോൾ ഇവർ മൂന്നൂര അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടുണ്ട് ജെസ്സിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്ഥലം വരെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ മോള് കുഴപ്പമില്ല, പക്ഷേ എങ്കിലും ഈ ഒരു അച്ഛനാണ് അമ്മയെ കൊന്നതെന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടല്ലോ, ആ ഒരു കേസ് നടക്കുന്ന ഇതേ സമയത്ത് തന്നെ ജെസ്സിക്ക ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എങ്കിലും ജെസ്സിക്ക ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ ഇവരുടെ വീട്ടിൽ ഇപ്പോൾ രണ്ട് പോലീസുകാർ നിൽക്കുകയാണ്, ആ രണ്ട് പോലീസുകാരെയും ആൾറെഡി ഈ ഒരു പ്രേതം അതേസമയത്ത് തന്നെ കൊല്ലുന്നുണ്ട്. ആൻഡ് എന്ത് പ്രേതമാണ്, എങ്ങനത്തെ പ്രേതമാണെന്നൊന്നും നമുക്ക് അപ്പം മനസ്സിലാവില്ല. സോ അതിനുശേഷം ജെസ്സിക്ക ഈ ഒരു ഫ്രണ്ട് ഈ ഒരു വ്യക്തിയെ കാണാൻ പോകും. വ്യക്തിയെ കാണാൻ പോകുമ്പോഴാണ് ആദ്യമേ കാണിച്ച് ആ ഒരു പ്രേതത്തിന് ഒഴിപ്പിക്കുന്ന ആളുടെ മകനാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഈ ഒരു സിമ്പലിനെ പറ്റിയിട്ടൊക്കെ പറയും, ഈ ഒരു സിമ്പൽ ഒരാളുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ പ്രേതം അതുവഴി ഒരുപാട് പുറത്തു വരും, നരകത്തു നിന്നും ഒരുപാട് പ്രേതങ്ങൾ പുറത്തു വരും, ലോകം നശിക്കും, എല്ലാവരെയും അത് കൊന്നോളയെന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡിൽ നിന്നേ പ്രശ്നങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജെസ്സിക്കയുടെ കയ്യിലിപ്പോൾ പൂർണ്ണമായിട്ട് ആ ഒരു സിമ്പൽ തെളിഞ്ഞു വന്നു, ഡൊമിനൻ സിമ്പല് പതിയെ പതിയെ എവിടെയും കൂടെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവിടെ വെച്ചിട്ട് ഈ വേറൊരു ആളുടെ അടുത്ത് ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ലൈബ്രറിയിൽ, അവളും അവിടേക്ക് വരികയാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവളുടെ തല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകണം, കാരണം പ്രേതം വന്ന് അവളെ ടേക്ക് ചെയ്തു, അവളെ പിടിച്ചു. സോ ഇതിനു ശേഷം ബാക്കിയുള്ള ആ ഒരു അലക്സിയും മൂന്ന് കുട്ടികളും കൊണ്ട് പുറത്തേക്ക് പോകാൻ വന്ന സമയത്ത് ലാഡർ അതിനുള്ളിൽ പെട്ടുപോകും, ലാഡറിൻ്റെയും പ്രേതം പിടിക്കും. സോ ഇപ്പോൾ ലാഡർ ഇല്ലാത്ത രീതിയിൽ ഇവർ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഈ കാറിൽ കയറ്റിയിട്ട് ഇവരെ ജെസ്സിക്കയും സാമനെയും കാറിൽ കയറ്റി അലക്സി പൊക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ്, അച്ഛൻ ഇങ്ങോട്ട് വന്നൊക്കെ പറയും. ശരി, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറയും, കാരണം ഇവർ വീട്ടിൽ പോകുമ്പോൾ ഇവർക്കൊരു വാക്കി ടക്കി കിട്ടും, ഈ ജെസ്സിക്കയുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കി ടക്കി, ഇവരൊരു വാക്കി ടക്കി വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ പോയി അലക്സിയും അലക്സിസ് തന്നെ നമ്മുടെ ജെസ്സിക്കയുടെ അച്ഛനും ഫ്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ അവനും എടുക്കും, കാരണം പ്രേതമാണെന്നുള്ളൊരു കാര്യം ആ ഒരു ഉദ്യോഗസ്ഥനെ മനസ്സിലാവും. സോ പോയി അവിടെ ഫോൺ എടുത്ത് ആ ഒരു വാക്കി ടക്കി കണക്ട് ചെയ്ത് അതെടുത്തിട്ടാണ് ഈ ഒരു ജെസ്സിക്കയെ ജെസ്സിക്കയുടെ അടുത്ത് കോൺടാക്ട് ചെയ്തത്. ജെസ്സിക്ക ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്, സാമ് കൂടെ ഉണ്ട്, അലക്സിയും കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് ഈ ഒരു അലക്സിയെ പ്രേതം പിടിക്കുകയാണ്. സോ ഇതേ സമയത്തിനും ജെസ്സിക്ക ലൈറ്റായിട്ട് ഈ ഒരു ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രേതം. ജെസ്സിക്ക പുറത്തിറങ്ങുന്നുണ്ട്, പക്ഷേ സാമിനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, സാമിനെ ആ ഒരു പ്രേതം പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അച്ഛൻ വന്ന് സാമിനെയും ജെസ്സിക്കയും രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ ജെസ്സിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ രണ്ട് പോലീസാനും നമ്മുടെ ജെസ്സിക്കയുടെ അച്ഛനും ഇപ്പോൾ മൊത്തത്തിലൊരു നാല് പേരെയുള്ളൂ. ഡയറക്റ്റ് വീട്ടിൽ പോയിട്ട് ജെസ്സിക്ക് പറയണം എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ജെസ്സിക്ക വീട്ടിനുള്ളിൽ പോയിട്ട് ആ ടേപ്പ് റെക്കോർഡ് എവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാനായിട്ട് ആ റൂമിനുള്ളിലേക്ക് പോകും. എല്ലാവരും കൂടെ പോകും. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ആവും, പ്രേതങ്ങളെല്ലാം വരും. ഈ ജെസ്സിക്ക ഒരു ലൈറ്റ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിലൊരു എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തൊരു ലൈറ്റ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഓൺ ആക്കുമ്പോൾ പ്യുവർ ലൈറ്റിൽ ഈ ഒരു പ്രേതങ്ങൾക്ക് വരാൻ പറ്റില്ല, അത് കുറച്ച് നേരം കൊണ്ടേ കത്തി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഉള്ളിൽ പോയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങിൽ കുത്തിയ ലൈറ്റ് കൊടുത്തിട്ട് അത് കുറച്ച് നേരം കത്തി നിൽക്കുകയുള്ളൂ. ആ പോലീസ് ഓഫീസറും സാമും കൂടെ പോവാണ്, സാമും കൂടെ പോകും. സാമും കൂടെ പോയിട്ട് അകത്ത് പോയി ആ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തുകൊണ്ട് വരുന്ന വഴിയിൽ പോലീസ് ഓഫീസറിൻ്റെ പ്രേതം പിടിക്കും. സോ ഫൈനലി സാം ഓടി വരാൻ നേരത്ത് സാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേതം പിടിക്കുന്ന സമയത്ത് ജെസ്സിക്ക് വന്ന് പ്രേതത്തിൻ്റെ അടുത്ത് നിന്ന് സാമിനെ രക്ഷിക്കുകയാണ്. അതേ ടൈമിൽ തന്നെ സാമും വന്ന് അവരെല്ലാവരും ഉള്ളിലേക്ക് വരുന്ന സമയത്തിനും ഫൈനലി പെട്ടെന്ന് തന്നെ ഈ പ്രോബ്ലംസിലൊക്കെ സോൾവ് ആവുന്ന രീതിയിൽ ടൈമിൽ ഒരു അവസാനം ഉണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പോൾ ജെസ്സിക്ക എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുമ്പോൾ ഈ ഒരു ടേപ്പ് റെക്കോർഡ് ഓണായി, അവിടെ ഒരു പോർട്ട് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ പോർട്ട് വഴി ഒരാളുടെ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ജെസ്സിക്ക എന്തായാലും പ്രയത്നം പതിയെ പതിയെ ജെസ്സിക്ക ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ സാക്രിഫൈസ് ചെയ്യാം സ്വയം എന്ന് പറഞ്ഞ് പോകാൻ പോകുന്ന സമയത്ത് ജെസ്സിക്കയുടെ അച്ഛൻ പറയുമില്ല, നീ പോകണ്ട, ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം, എനിക്കാണ് ഇപ്പോൾ ഭാര്യ പോയി മകൻ പോയി, അപ്പോൾ നീയെങ്കിലും ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉടനെ ആ ഒരു പോർട്ടിനുള്ളിലേക്ക് കയറി പോവാണ്. പെട്ടെന്ന് പോർട്ട് ക്ലോസ് ആവും, ബട്ട് എങ്കിലും പ്രേതം ഉടനെ തന്നെ സാമനെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് സാമിനെ കൊല്ലും. അപ്പോൾ ജെസ്സിക്കയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇതൊന്ന് സോൾവ് ആവാൻ പോകുന്നില്ലെന്ന്. പെട്ടെന്നൊരു പ്രേതത്തിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ച് ആ ഒരു പ്രേതത്തിന് അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് ജെസ്സിക്ക ആ ഒരു പ്രേതത്തിനെ കണ്ട് പേടിക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ജെസ്സിക്കയുടെ ഉള്ളിലേക്ക് ഒരു സൗണ്ട് വരികയാണ്, റിവൈൻഡ് ചെയ്യും, റിവൈൻഡ് ചെയ്യും, റിവൈൻഡ് ചെയ്യുന്നു.
നോക്കുമ്പോൾ ടേപ്പ് റെക്കോർഡിൽ റിവൈൻഡിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ജെസിക്ക പെട്ടെന്ന് അത് റിവൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം വീണ്ടും പഴയ തനക്ക് ജെസിക്ക ആദ്യമായിട്ട് ആ ടേപ്പ് റെക്കോർഡ് മേടിക്കാൻ അയാൾ കടയിൽ പോകുന്ന സീനുണ്ടല്ലോ, ആ സീനിലെത്തും. അപ്പോൾ കടയിൽ പോയിട്ട് ഇപ്പോൾ ടേപ്പ് റെക്കോർഡ് അയാളടുത്ത് വയ്ക്കുമ്പോൾ അത് വേണമെന്ന് വയ്ക്കുമ്പോൾ അയ്യോ വേണ്ടെന്ന് വന്നിട്ട് ജെസിക്ക തിരിച്ചു വരാണ്. തിരിച്ചു വരുമ്പോൾ എല്ലാം വീണ്ടും പഴയ തനക്കാവുന്നുണ്ട്. കാരണം റീവൈൻഡ് ചെയ്തപ്പോൾ ജെസിക്കയ്ക്ക് എപ്പോഴാണ് ആ ടേപ്പ് റെക്കോർഡ് മേടിക്കേണ്ട ആ ഒരു ഡേയ്സ്, ആ ഒരു ഡേയ്സിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്ത് പോയിട്ട് എല്ലാം പഴയ തനക്ക് എല്ലാവരും ഇപ്പോൾ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കാത്ത രീതിയിൽ നോർമലായിട്ട് മാറി. സോ അങ്ങനെ ഈ ഒരു സിനിമ അവസാനിക്കുന്നുണ്ട്. ഈയൊരു വാച്ചബിൾ മൂവിയാണ്, പക്ഷേ ഒരു വർത്ത് വാച്ചായിട്ടുള്ള മൂവിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ആ സീൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മളെ ലൈറ്റായിട്ടൊന്ന് ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ വേറെ വലുതായിട്ടൊന്നുമില്ല. ദേ റീച്ച് എന്ന് പറഞ്ഞ ഒരു സിനിമ 2020 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലിവിയ. കാണാത്തവരാണെങ്കിലും നിങ്ങൾ കാണാൻ നിർബന്ധിക്കുകയൊന്നുമില്ല, കാണണ്ടാന്ന് തന്നെയായിരിക്കും ഞാൻ പറയുക. അതിൻ്റെ അത്രമാത്രം വലിയൊരു എക്സ്പീരിയൻസ് തരില്ല. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.